വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പൊ നാളത്തെ മാത്സ് ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതേ നാല് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മുഴുവൻ മാർക്ക് വാങ്ങണം, എ പ്ലസ് വാങ്ങാന്നുള്ള കുട്ടികൾ ഈ പാഠമൊക്കെ കുറച്ച് അധികം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ചാപ്റ്റർ, അതേപോലെ എന്താ പറയുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതൊക്കെ കുറച്ചധികം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിലൊക്കെ മാർക്ക് നിങ്ങൾ വാങ്ങിയെടുക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാഠം പഠിക്കാത്തവർ, ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ പാഠം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പാഠത്തിൽ ഈ ഒറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിന് എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് അല്ല, കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ കുറച്ച് ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, കുറച്ച് വാല്യൂസ് അറിഞ്ഞിരിക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്, ടാൻ എക്സിൻ്റെ സീക്സ് കോർ എക്സ്, കോട്ടെക്സിൻ്റെ മൈനസ് കൊസീക്സ് കോർ എക്സ്. എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സൈൻ എക്സ് കോസ് എക്സ് ആണെന്നും കോസ് എക്സ് സൈൻ എക്സ് ആണെന്നും പഠിക്കാം. ഓക്കെ, അതേപോലെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വന്നാൽ അവിടെ വൺ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും നമ്പറൊക്കെ വരിക, വൺ ടു ത്രീ ഫോർ, അങ്ങനെ നമ്പർ വന്നാൽ അത് സീറോ ആണ്, അതെന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ എക്സ് റേസ് ടു എൻ, ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ചെയ്യാം. ഇഫ് നമുക്കിപ്പോൾ എക്സ് റേസ് ടു ത്രീ എന്ന് എന്ത് ചെയ്യുക, ത്രീ ഇൻറ്റു എക്സ് റേസ് ടു ടു എന്ന് എഴുതുക, ആ ത്രീയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് എഴുതുക. ഇപ്പോൾ എക്സ് റേസ് ടു ഫോർ ആണെങ്കിൽ ഫോർ ഇൻറ്റു എക്സ് റേസ് ടു ത്രീ എന്ന് വരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നവരും ഇതൊക്കെ പഠിക്കുക. സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സും, കൊസീക്ക് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണെന്നൊക്കെ ഉള്ള വാല്യൂസ് പഠിക്കുക. പക്ഷേ ഇതിലെ ഇമ്പോർട്ടൻ സ്റ്റാർ ഇട്ടിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് മസ്റ്റായിട്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് പ്രോബ്ലം മനസ്സിലായാൽ പിന്നെ ഏത് വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഫൈൻഡ് ഡെറിവേറ്റീവ്. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്ന് അറിയില്ല, പക്ഷേ വേറെ വേറെ മോഡലുള്ള ഇതുപോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന റൂള് കോഷ്യൻ റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ റൂളും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് നേരെ എക്സാമ്പിളിൽ ഈ ഒരു ആൻസറിലോട്ട് പോവാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേ മോഡലൊക്കെ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതൊരു ഡിവൈഡായിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, അതായത് സൈൻ എക്സിൻ്റെ അടിയിലത്തെ ഫംഗ്ഷൻ എടുക്കുക, ആ ഫംഗ്ഷൻ ഇൻറ്റു മുകളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫൈവ് മൈനസ് കോസ് എക്സ്. ഇനി മൈനസ് കൊടുക്കണം, അത് ഇക്വേഷനിലുണ്ട് മൈനസ്. ഇനി മുകളിലത്തെ ഫംഗ്ഷൻ എഴുതാം, എക്സ് റേസ് ടു ഫൈവ് മൈനസ് കോസ് എക്സ് ഇൻറ്റു എന്താണ് അടിയിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സിൻ്റെ സ്ക്വയർ, സൈൻ സ്ക്വയേർഡ് എക്സ്. അപ്പം എന്താ ചെയ്തത്, അടിയിലുള്ള ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് മുകളിലുള്ള ഫംഗ്ഷൻ ഏതാണോ അത് മൈനസ് ഈ ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ വരിക, സൈൻ എക്സ് ഞാൻ അതുപോലെ എഴുതി. നമുക്കിവിടെ എക്സ് റേസ് ടു ഫൈവ് മൈനസ് കോസ് എക്സ് ആണ്. എക്സ് റേസ് ടു ഫൈവ് നമുക്കിതിൻ്റെ ഓരോന്നിനും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കാം. എക്സ് റേസ് ടു ഫൈവിൻ്റെ എന്താവും, ഫൈവ് എക്സ് റേസ് ടു ഫോറിനാവും, മൈനസ് ഇട്ടു. കോസ് എക്സിൻ്റെ എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ എന്താ വരിക, ഫൈവ് എക്സ് റേസ് ടു ഫോർ, ഈ രണ്ട് മൈനസ് എന്തായിട്ടുണ്ടാവും, പ്ലസ് സൈൻ എക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് എന്തായി, ഫൈവ് എക്സ് റേസ് ടു ഫോർ, ഈ മൈനസും കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സും കൂടി പ്ലസ് ആയി. ഇനി ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു, എക്സ് റേസ് ടു ഫൈവ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായി, കോസ് എക്സ് ആയി. അടിയിലെ സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. നമുക്ക് ഇതിൻ്റെയൊക്കെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യാം, ഫൈവ് എക്സ് റേസ് ടു ഫോർ ഇൻറ്റു സൈൻ എക്സ് എന്താ, ഫൈവ് എക്സ് റേസ് ടു ഫോർ ഇൻറ്റു സൈൻ എക്സ് തന്നെ കൊടുക്കാം. പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് മൈനസ്. ഇനി കോസ് എക്സ് ഇൻറ്റു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. കോസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു ഫൈവ് എന്താ, എക്സ് റേസ് ടു ഫൈവ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് നമുക്ക് കിട്ടി. അടിയിൽ നമുക്കൊരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഫൈവ് എക്സ് റേസ് ടു ഫോർ സൈൻ എക്സ് ഉണ്ട്, പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഈ മൈനസ് ഇതിന് വരും, എക്സ് റേസ് ടു ഫൈവ് കോസ് എക്സിന് വന്നു. ഈ മൈനസ് മൈനസ് എന്നിട്ട് ഇവിടെ പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നായി. അടിയിൽ സൈൻ സ്ക്വയർ എക്സ് അതേപോലെ എഴുതി. നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞു ഒറ്റ സ്റ്റെപ്പും കൂടി ഉള്ളു. ഈ സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ഉണ്ട്, പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. എവിടെയെങ്കിലും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നാൽ അത് വൺ ആണ്.
അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതാം. 5x^4 sin x മൈനസ് ഇവിടെ എന്താണ്, 5x cos x രണ്ടും കൂടിയിട്ട് പ്ലസ് 1 അടിയിൽ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, കോഷൻ റൂൾ അപ്ലൈ ചെയ്തു, ഇതുപോലെ എഴുതി, എന്നിട്ട് ഓരോന്നിനും ഡെറിവേറ്റീവ് കാണും. ഇവിടെ ഒക്കെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഇങ്ങനെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യുക, ഈ നെഗറ്റീവൊക്കെ വരുമ്പോൾ ഇതുപോലെ പ്ലസ് ആക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ x+cos x/tan x ഇതേപോലെ അപ്ലൈ ചെയ്യാം. അടിയിലത്തെ ഫംഗ്ഷൻ ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മോളിലുള്ള ഫംഗ്ഷൻ d/dx(x+cos x) എന്ന് എഴുതാം. മൈനസ് കൊടുക്കുക, എപ്പോഴും മൈനസ് കൊടുക്കണം. മുകളിലത്തെ ഫംഗ്ഷൻ x+cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx(tan x) ഓക്കെ. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ടാനിൻ്റെ അടിയിലുള്ള ഫംഗ്ഷൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ടാൻ എക്സ് ഉണ്ട്, ടാൻ എക്സ് ഇൻറ്റു ഇവിടുത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ എപ്പോഴും 1 വന്നു, 1+ കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കിത് ബ്രാക്കറ്റിൽ കൊടുക്കാം, 1-sin x എന്നായി, 1-sin x മൈനസ് x+cos x ഒക്കെ അതുപോലെ തന്നെ കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, sec²x ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി ബ്രാക്കറ്റ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അടിയിൽ tan²x ഉണ്ട്, അത് എഴുതാൻ മറക്കണ്ട. 1 × tan x എന്താണ്, tan x എന്ന് എഴുതി. ഇനി sin x × tan x നമുക്ക് -tan x × sin x എന്ന് കൊടുക്കാം. ഇനി -sec²x × x എന്താണ്, x × sec²x +cos x × ജസ്റ്റ് ഇതുപോലെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എഴുതിയാൽ തന്നെ ആൻസർ ആയി കേട്ടോ, ഡിവൈഡഡ് ബൈ tan²x. ടെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഇത്ര വരെ എഴുതിയിട്ടുള്ളൂ, ഇത്രയും നിങ്ങൾ എഴുതി വയ്ക്കുക. എനിക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് വേറെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, sin²x. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. sin²x എന്ന് പറയുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസാ. അപ്പോൾ ഇവിടെ 2x ഉണ്ടല്ലോ, അപ്പോൾ cos²x എന്ന് എഴുതാം. ഇനി 2x ഡെറിവേറ്റീവ് എന്താ, x ഡെറിവേറ്റീവ് 1. അപ്പോൾ 2x ഡെറിവേറ്റീവ് എന്താണ്, 2 × 1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ × 2 കൂടി വരും, അതായത് 2 cos²x എന്നാണ് വരിക. മനസ്സിലായിരിക്കുന്നത്, sin²x എന്ന് പറയുമ്പോൾ sin²x എന്ത് ഡെറിവേറ്റീവ് ചെയ്താൽ cos²x എന്ന് എഴുതി. 2x ഡെറിവേറ്റീവ് 2 × x 1 അല്ലേ, അപ്പോൾ 2 × 1 2. അപ്പോൾ 2 × cos²x എന്നാണ് ആൻസർ വരിക. അതേപോലെ sin²x വന്നിട്ടുണ്ട്. sin²x നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. sin²x ഒക്കെ ഡെറിവേറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. sin²x എന്ന് പറഞ്ഞാൽ എന്താണ്, sin x അല്ലേ. അപ്പോൾ നമുക്ക് sin x × sin x എന്ന് എഴുതാം. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. ഇങ്ങനെ ഇൻറ്റു ആയിട്ടൊക്കെ വന്നാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് കൊടുക്കണം. മറ്റൊടുത്ത് മൈനസ് നമ്മൾ കൊടുത്ത ഡിവൈഡ് വന്നു. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കുക. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇവിടെ ഇപ്പോൾ 2 sin x ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് sin x ഇൻറ്റു sin x ഡെറിവേറ്റീവ് എന്താ, cos x. ഇവിടെ sin x ഉണ്ട്, sin x ഡെറിവേറ്റീവ് cos x. അപ്പോൾ sin x cos x പ്ലസ് sin x cos x, അത് 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2 sin x cos x എന്നാണ് അതിൻ്റെ ആൻസർ വരിക. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin²x ആണ്, ഇക്വേഷൻ ആണ് കേട്ടോ. സോ 2 sin x cos x എന്ന് പറയുമ്പോൾ എന്താണ്, sin²x എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ആൻസർ ചെയ്തു. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 നിങ്ങൾ സൈഡിലേക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, 2 sin x എന്ന് എഴുതാം. 2 sin x ചെയ്ത് sin x ഡെറിവേറ്റീവ് cos x എന്ന് എഴുതാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sin²x ആണ്. ഡെറിവേറ്റീവ് അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin²x ആണ്. എവിടെയെങ്കിലും 2 sin x cos x എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ചെയ്താൽ sin²x എന്ന് കേട്ടോ. സോ ഇതൊക്കെയാണ് ഡെറിവേറ്റീവിൻ്റെ സെക്ഷൻസ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക, എന്നിട്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ ഒന്ന് വർക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.